ആ പൊട്ടില്ല, അത് ശരി. ഒരു ബലൂണിന്റെ മുകളിൽ പിടിച്ച മാതിരിയാണ് കാണിച്ചു വിട്ടുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള കേട്ടോ, മലപ്പുറം ജില്ലയിൽ ചെമ്രാവട്ടം പാലത്തിനടുത്ത് കർമ്മ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇവിടെ ദാ ഒരു ഇക്കം കൂടെ നോക്കിയേ. അതായത് ബബിൾ ആർട്ട് ചെയ്യുന്ന ഒരു കന അന്വേഷിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നമസ്കാരമുണ്ട്. എന്തായി കാണിച്ചിട്ടുണ്ട്? ഒരുപാട് ബബിളുകൾ ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ബബിൾ ആർട്ട് ചെയ്യുന്നു? ബബിൾ ആർട്ട് ഏകദേശം ഒരു 6 വർഷത്തിനടുത്തായിട്ട്, അതായത് ഈ റെസിപ്പി നമുക്ക് പെർഫെക്റ്റ് റെസിപ്പി ഉണ്ടാക്കുക എന്നായിരുന്നു ലക്ഷ്യം. അതുണ്ടാക്കി ഏകദേശം 5-6 വർഷത്തോളം എടുത്തിട്ടാണ് ഞാൻ ഈ പെർഫെക്റ്റ് റെസിപ്പി. അതായത് ഇതൊക്കെ തന്നെ റെസിപ്പിയാണ്? അതെ, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള റെസിപ്പിയാണ്. നമ്മുടേതായ ഒരു സീക്രട്ട് ഉണ്ട് അതിലുണ്ട്. ഇത് വാങ്ങിക്കാനൊന്നും കിട്ടില്ല? ഇല്ല, വാങ്ങിക്കാൻ പറ്റുന്നില്ല, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്ത് ഭംഗി നോക്കി കൂടെ ഒഴുകി ഒഴുകി. ഇതൊന്നും അല്ലാട്ട, ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ ശരിക്കും ചെയ്യും? ഈ ബബിൾ ആർട്ടിൽ എന്തൊക്കെ വെറൈറ്റികൾ ചെയ്യാം? മെയിൻ ആയിട്ട് ഔട്ട്ഡോർ ബബിൾസ്. ഈ ഔട്ട്ഡോർ ബബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ അതുപോലെ പുഴയുടെ അല്ലെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ, അതായത് നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ കട വീട്ടുകാരും കുടുംബക്കാരൊക്കെയാണ്. അപ്പൊ വീട്ടുകാരെല്ലാരും കൂടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതേമാതിരി ഒരു എന്താ പറയാ, ഒരു സായാഹ്ന സമയത്തേക്ക് ഇതേമാതിരി വന്നിട്ട് ഇവർ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാ പറഞ്ഞത്. പേരെന്താ പറഞ്ഞു? പേര് സഹൽ. സഹൽ, സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. തിരൂരാണ്. അതെ. അപ്പൊ സഹൽക്ക് ഇവിടെ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബബിൾ ആർട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, അടിപൊളി. ആയിരക്കണക്കിന് ബബിളുകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, പുള്ളിയാണ് പുള്ളി. ആ അടിപൊളി. ഇത് ശരിക്കാ, ശരിക്കും രണ്ട് ക്ലൂള് തരാണ്. ഇതിൽ സോപ്പും പാതൊക്കെ ഉണ്ട് തോന്നുന്നുല്ലേ? സോപ്പുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോ ഇത് ശരിക്കും നിങ്ങൾ ഇതുപോലെ വല്ല റെക്കോർഡുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാനിപ്പോ ഓൾറെഡി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇത് ചെയ്തിട്ട്, ഈ ബബിൾ ആർട്ട് ചെയ്തിട്ട്. അതെ, ശരി. എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള വേൾഡ് റെക്കോർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ ആരും, അല്ലെങ്കിൽ കേരളത്തിൽ ആരും ചെയ്യുന്നില്ല? കേരളത്തിൽ എന്റെ അറിവിൽ ആരും ചെയ്യുന്നില്ല. ആരും ചെയ്യുന്നില്ല അല്ലെ? ഉണ്ടെങ്കിലും നമുക്ക് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഇതേമാതിരി ഒളിഞ്ഞെടുക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോ ഇത് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ബബിൾ ആർട്ടിലേക്ക് വരാന്? ഞാനിത് 5-6 വർഷം മുമ്പാണ് ഈ ഒരു ഇതിന്റെ ഒരു വീഡിയോ കാണുന്നത്. ഈ ബബിൾ ആർട്ടിന്റെ വീഡിയോ കാണാം. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് പഠിച്ചെടുത്തുകൂടാന്നുള്ളൊരു തോന്നലുണ്ടായി അന്ന്. അപ്പൊ അന്ന് ഞാൻ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് ആരും കണ്ടെത്താൻ കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ആരും കിട്ടിയില്ല. പിന്നെ അത് അധികം ഉപയോഗിക്കുന്നത് യൂറോപ്യൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ബബിൾസ് തന്നെ നമുക്കറിയാം, കുട്ടികൾക്ക് വളരെ കൗതുകമുള്ള സംഭവമാണ്, പൊട്ടിച്ച് കളിക്കുന്ന സംഭവമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ കഥ വേറെ മനസ്സിലാവുന്നത്. കാരണം ഇതില് ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, പിന്നെ മാത്സ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതിനെ പറ്റി റിസർച്ച് നടത്തി എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ടുള്ള എൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ തന്നെ ഏകദേശം 5-6 വർഷത്തിന് മുകളിൽ എടുത്തു എന്ന് പറയാം. 5 വർഷം ഇതിന്റെ ബാക്കിലെ ഒരു കഠിന പ്രയത്നമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. നമുക്ക് ഇതിൽ ഇൻഡോർ ഉണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം പോലെ, സ്റ്റേജ് പ്രോഗ്രാം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അങ്ങനെ ഒരു ആർട്ട് ഫോം, ബബിൾ ആർട്ട് ഫോം കേരളത്തിൽ ആരും സ്റ്റേജിലൊന്നും പെർഫോം ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. പക്ഷെ ബബിൾ ആർട്ട് എന്നൊരു പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ സ്റ്റേജിൽ ഇതൊരു 20 അല്ലെങ്കിൽ 1/2 മണിക്കൂർ നേരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു, ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്ന പോലെയല്ല, ഇത് നേരിട്ട് കാണുമ്പോൾ ഫീലിംഗ് തന്നെ വേറെ ലെവലാണ്. പറക്കുന്നതിന്റെ എക്സ്പീരിയൻസ് നല്ല ഫീലിംഗ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാന് കൂടുതൽ വേദികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്റ്റേജ് പെർഫോമൻസ്, ഇവന്റുകൾ, അതുപോലെ ബർത്ത്ഡേ മാരേജ് സെലിബ്രേഷൻസ് ഒന്നും ഇവിടെ കേരളത്തിലായിട്ടില്ല, യൂറോപ്പിലായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പ്രോഗ്രാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ സത്യം പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബബിളിന്റെ ഒപ്പം നമ്മുടെ മനസ്സും പറക്കുകയായിരുന്നു. ഇൻഡോറിൽ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു പുതിയ ഒരു ബബിൾസ് ആർട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും ഓക്കെ ഓക്കെ. ഡറ കേട്ടാ കുട്ടോ, ഓക്കെ നിക്കുന്നില്ല. പൊളി 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 സംഭവം കേട്ടാ. വോ, അടിപൊളി അടിപൊളി. അപ്പം ഞാൻ എന്തായാലും നമുക്ക് അടുത്തത് നമുക്ക് ഇൻഡോർ നമുക്ക് പോയി നോക്കാം. അതായത് നമ്മുടെ വീട്ടിൽ പോയേക്കാം അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് അടാറൊരു വെറൈറ്റി സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് പോയേക്കാം. അപ്പോൾ അതാ നമ്മൾ ഷഹൽബായുടെ വീട്ടിലേക്ക് എത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആ കുട്ടികൾ നല്ല രീതിയിൽ എൻ്റെ ബബിൾ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോളുടെ പേരെന്താണ്? അഹന. മോൻ്റെ പേരെന്താ? ആദിൽ.
മക്കളാണോ? അതെ അതെ, രണ്ടുപേരാണല്ലേ. ഇവിടെ വന്നാൽ ഒരുപാട് വെറൈറ്റികളൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇനി വെറൈറ്റി ആയിട്ട് കാണിക്കാനുള്ളത്? ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന കേട്ടോ, വെറൈറ്റി ഞങ്ങൾക്ക് വേണ്ടത്. ആ വന്നു, അതാ വന്നു, കണ്ണടയുടെ ഉള്ളിൽ നിന്ന് ബബിളുകൾ വരികയാണ്. ആ ഒരു ബബിൾ ഉണ്ടാക്കി. ഓ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഒരുപാട് ബബിളുകൾ ഇങ്ങനെ കയറ്റി വിടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഓ, അടിപൊളി, ഒരു 10-50 ബബിളുകൾ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഓ ഓ, അപ്പോൾ അടുത്തതാ ഒരു വെറൈറ്റി വരാൻ പോട്ടോ, എന്താണെന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കിയേക്കാം. ഓ, എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ് കാണുന്നത്. അടിപൊളി. അപ്പൊ അടുത്തൊരു വെറൈറ്റി വരാൻ പോകുന്നുണ്ടോ? ഓ, ഇതാ പോകുന്നത് നമ്മുടെ എന്താ പറയാ, അത്ഭുത വിളക്കിൽ, നമ്മുടെ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് പുകവണ മാതിരിയാണ് പോയത്. ഒരു ബബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടുന്ന് ഇതാ രണ്ടായിട്ടുണ്ട്. ആ, അടുത്തത് വന്നോട്ടോ, രണ്ടിൽ നിന്ന് മൂന്നായിട്ടുണ്ട്. മൂന്ന്, നാല്, ഇതിൽ എന്തോ ഒരു വെറൈറ്റി വരാൻ പോകുന്നുണ്ടോ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് അഞ്ചും ആറും ബബിൾസുകളായിട്ട് കേട്ടോ. ഓ, അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബബിൾ, ബബിൾ ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ ബബിൾ എന്ന് പറയും. സ്ക്വയർ ബബിൾ എന്നാണ് പറയല്ലേ. ആറ് ഗോളങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഈ ബോളിംഗ് നോക്കി, അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഐസ് ക്യൂബ് നിൽക്കുന്ന മാതിരിയാണ് ശരിക്കും കാണുന്നത് അതിൻ്റെ ഉള്ളിൽ. നോക്കിയേ, ശരിക്കും ഒരു ഐസ് ക്യൂബ് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവച്ച, എങ്ങനെയാണോ ഉണ്ടാവും അതേ രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പൊട്ടാതെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്മോക്ക് കയറ്റി ഇട്ടു എന്നുള്ളതാണ് അല്ലേ. ഇതൊക്കെ ശരിക്കും ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അധികം പൊട്ടി അടിപൊളി. ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടാണോ? നമ്മുടെ പരീക്ഷണങ്ങളാണോ? നമ്മുടെ പരീക്ഷണങ്ങൾ ഇതിൽ വരുന്നുണ്ട്. യൂറോപ്യൻസ് കണ്ടിട്ടുള്ള അതും നമ്മളിവിടെ ബ്ലിങ്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് ഇപ്പൊ ജോലിയിൽ, ഇത് തന്നെയാണോ നമ്മുടെ പരിപാടി? അല്ല, ഞാൻ ഓൺലൈൻ സർവീസ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ പാഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. ഇനി ഈ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിലെല്ലാം ഞാൻ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു മറ്റൊരു ആഗ്രഹം, സ്റ്റേജ് പെർഫോമൻസ് കൂടാതെ തന്നെ വേറെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇത് ഇതിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്താണ് ബബിൾ, ഒരു ഷോ അല്ലാതെ എന്താണ് ബബിൾസ്, എന്താണ് ബബിൾസിന്റെ പ്രോപ്പർട്ടീസ്, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇതിൽ എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ സ്ക്വയർ ബബിൾ, അത് മാത്സിന്റെ ഒരു ഇതാണ്. ആറ് ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ ബബിൾസിലൂടെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, പഠനത്തിന്റെ ഭാഗമാക്കി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ ബബിൾസ് പഠിക്കാം, മാത്സ് പഠിക്കാം, ഫിസിക്സ് പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. ചെറിയൊരു ഷോ വെക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എങ്ങനെയാണ് ബബിൾസിൽ ഇൻക്ലൂഡ് ആവുന്നത്, അതുപോലെ മാത്സിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ബബിൾസിൽ, അങ്ങനെ ബബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ, അടിപൊളി അടിപൊളി. എവിടെ നോക്കിയേ, ആ പൊട്ടില്ല, അത് ശരി, ഒരു ബലൂണിൻ്റെ മുകളിൽ പിടിച്ച മാതിരിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ നോക്കിയേ, അടിപൊളി. ഇത് ശരിക്കും ഒരു മാജിക് രൂപം കൂടിയാണല്ലോ. അപ്പൊ അടുത്ത് ഇനി ഒരു മാജിക് ആണ് കാണിക്കാൻ പോകട്ടെ, എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇക്ക ഇതിൽ കൈ മുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഉണ്ടാക്കിയ റെസിപ്പിയിൽ നമ്മൾ കൈ മുക്കിയിട്ടുണ്ട്. നല്ല വഴുക്കലാണ് കേട്ടോ. ഇതിൽ നിന്ന് ഇനി ബബിൾ ഉണ്ടാക്കാൻ പോവാണ്. ആ, അയ്യോ, ഒരു ബബിൾ ഇതാ വന്നിരിക്കുകയാണ്. ആ പൊളി. ആ, അതിൽ നിന്നിതാ, ഓ, നിങ്ങളുടെ കളർ ചേഞ്ചിട്ടോ. ഞാനുണ്ടാക്കി മതിയായിരുന്ന വൈറ്റ്. ഞാനുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് വേണോ? വൈറ്റ് വേണം. 1, 2, 3.
അത് വിളിച്ചു വൈറ്റ് വിരിക്കുവാണെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം ആ വൈറ്റ് തന്നിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ആ ഒരു സ്മോക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഒരു വൈറ്റ് കളറായിട്ടാണ് നമുക്ക് തോന്നാം. അടിപൊളി പൊളി പൊളി പൊളി. അപ്പം ഇതൊന്ന് ഊതി നോക്കാം അല്ലേ. ഓ ഓ, പൊട്ടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്ക്, ശരിക്കും പൊട്ടുന്നില്ല. അടിപൊളി അടിപൊളി. പൊട്ടിക്കാൻ വിചാരിച്ചാലും പൊട്ടില്ല. അങ്ങോട്ട് നോക്ക്, പൊള്ളിച്ചു. ഓ, ഇത് ശരിക്കും ഒരു മാജിക്ക് തന്നെ ഉണ്ടെന്ന് വേണി പറയാം. കുട്ടികൾ ഇതെങ്ങനെ കാണാൻ വന്നിട്ടാ? നിങ്ങളൊക്കെ എവിടുന്നാണ് ഇത് കണ്ടിട്ട് വന്നാണോ? കണ്ടിട്ട് വന്നാണോ? സ്കൂളിന്റെ അടുത്താണോ? സ്കൂളിൽ നിന്ന് വന്നാണ് അല്ല. അപ്പോൾ കുറേ കുട്ടികൾ ഇവിടെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ? വളരെ കൗതുകത്തോട് കൂടിയിട്ട് അവരിങ്ങനെ ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹം 5 വർഷം ഇതിൻ്റെ ബാക്കിൽ ഒരു കഠിന പ്രയത്നം അല്ലെങ്കിൽ ഒരു പരീക്ഷണം തന്നെ നടത്തിയിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ ശരിക്കും ഒളിഞ്ഞെടുപ്പുണ്ട്. ആ ഒളിഞ്ഞിക്കെടുക്കാൻ കാരണം തന്നെ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താണ് നമ്മുടെ ഈ കാണുന്നവരോട് ശരിക്കും എന്താണ് പറയാനുള്ളത്? ഈ പ്രോഗ്രാം കാണുക, എന്നിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ പ്രോഗ്രാം ബബിൾ ഷോ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഞങ്ങൾ എത്രയോ ഇരട്ടി ഫീലിംഗ് ആണ് നേരിട്ട് കാണുമ്പോൾ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ ബബിൾ ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും ആ ബബിളൊക്കെ ശരിക്കും ആയിരിക്കും നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആ ബബിളിൻ്റെ ഒപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ശരിക്കും നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ശരിക്കും നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ആ ഒരു ഫീല് കിട്ടുക. ഇനിയിപ്പോ നിങ്ങൾ ഇത്രയേറെ കണ്ടത് മാത്രല്ല, ഇനി സാധനങ്ങളിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. അടിപൊളി.